നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിനെതിരായി പ്രതിഷേധങ്ങളും സമരങ്ങളും ശക്തമാവുകയാണ്. ബി ജെ പിയും കോൺഗ്രസും ജനങ്ങൾക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് പറയാം പദ്ധതി നടക്കില്ല എന്ന്. കാരണം കേന്ദ്ര സർക്കാർ വരെ പദ്ധതി വിലയിരുത്തിയപ്പോൾ മനസ്സിലായത് ഇത് ഒരു വിധേനയും കേരളം താങ്ങുന്ന പദ്ധതിയല്ല. അതെ, കേരളയിൽ എന്ന പിണറായിയുടെ സ്വപ്ന പദ്ധതി കേരളം താങ്ങില്ല. കാരണം പാരിസ്ഥിതികമായും സാമ്പത്തികമായും കേരളത്തിന് കേരളയിൽ താങ്ങാനുള്ള ശേഷിയില്ല. കേരളയിൽ സർക്കാരിന് യൂട്ടേൺ എടുക്കേണ്ടി വരുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ശ്രീലങ്കയിലേതിന് സമാനമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. സിൽവർ ലൈന് കേന്ദ്രം അന്തിമ അനുമതി നൽകിയില്ലെങ്കിൽ പദ്ധതി നിർത്തുമെന്നാണ്, വേറെ വഴി നോക്കുമെന്ന കോടിയേരിയുടെ പ്രസ്താവനയും ചെന്നിത്തല പറഞ്ഞു. കേരളയിൽ സർക്കാരിന് യൂട്ടേൺ എടുക്കേണ്ടി വരുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ശ്രീലങ്കയിലേതിന് സമാനമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. അതെ, സിൽവർ ലൈൻ നടപ്പിലായാൽ കേരളം ശ്രീലങ്കയ്ക്ക് സമാനമാകും. ജനിക്കുന്ന കുട്ടികൾ വരെ വലിയ ബാധ്യതയിലാണ് ജീവിക്കേണ്ടി വരിക. അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയാണ് പിണറായി സർക്കാർ വരുത്തിവെക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചതുപോലെ 63,000 കോടി രൂപ കൊണ്ട് തീർക്കാൻ സാധിക്കുന്നതല്ല കേരളയിൽ പദ്ധതി. പദ്ധതിക്കായി കേരളം സമർപ്പിച്ച DPR അഥവാ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് അപൂർണമാണ്. പദ്ധതിയുടെ അലൈൻമെന്റ്, വേണ്ടിവരുന്ന റെയിൽവേ സ്വകാര്യ ഭൂമി, നിലവിലെ റെയിൽവേ ലൈനിൽ വരുന്ന ക്രോസിംഗുകൾ, ബാധിക്കുന്ന റെയിൽവേ വസ്തുവകകൾ എന്നിവയുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കേരള റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ 1,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പദ്ധതികൾക്കും സാമ്പത്തികകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരവും ലഭിക്കേണ്ടതുണ്ട്. 33,700 കോടി രൂപ വായ്പാ ബാധ്യത എന്ന വാദം പരിശോധിക്കേണ്ടതുണ്ടെന്നും മറുപടിയിൽ റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച് കേരളം സമർപ്പിച്ച കണക്കുകൾ ശരിയല്ലെന്നും പദ്ധതിക്ക് ചുരുങ്ങിയത് 1,00,000 കോടിക്ക് മേൽ ചെലവ് വരുമെന്നുമാണ് റെയിൽവേയുടെ കണക്കെന്നും നേരത്തെ റെയിൽവേ മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. സാങ്കേതികമായും പാരിസ്ഥിതികമായും സങ്കീർണമാണ് സിൽവർ ലൈൻ പദ്ധതിയെന്നും ഈ സാഹചര്യത്തിൽ എല്ലാ വശവും പരിശോധിച്ച് മാത്രമേ പദ്ധതിക്ക് അനുമതി നൽകുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം സിൽവർ ലൈൻ ബഫർ സോണിൽ വിശദീകരണവുമായി കേരളയിലും രംഗത്ത് വന്നിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി റെയിൽവേ ലൈനുകൾക്ക് 30 മീറ്റർ ബഫർ സോൺ നിലവിലുണ്ട്. എന്നാൽ സിൽവർ ലൈനിന്റെ ബഫർ സോൺ 10 മീറ്റർ മാത്രമാണ്. അലൈൻമെന്റിന്റെ അതിർത്തിയിൽ നിന്ന് ഇരുവശത്തേക്കും 10 മീറ്റർ മാത്രമാണ് ബഫർ സോൺ. ആ 10 മീറ്ററിൽ ആദ്യത്തെ 5 മീറ്ററിൽ മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുള്ളത്. ബാക്കി 5 മീറ്ററിൽ മുൻകൂർ അനുമതി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നും കേരളയിൽ അധികൃതർ വ്യക്തമാക്കുന്നു. പണമില്ലാതെ പദ്ധതി നടപ്പിലാക്കാൻ ഇറങ്ങുന്ന പിണറായി കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത് വലിയ അപകടത്തിലേക്കാകും. സർക്കാർ പറയുന്നത് 64,000 കോടിയാണ് പദ്ധതി ചെലവ് എന്നാണ്. എന്നാൽ നീതി ആയോഗിന്റെ കണക്കിൽ 1.25 ലക്ഷം കോടി രൂപ ചെലവ് വരും. 3.2 ലക്ഷം കോടിയുടെ പൊതുകടമുള്ള കേരളത്തിന് ഇത്രയും പണം എവിടുന്ന് കിട്ടും? കേരളം ചൈനയോ ഉത്തരകൊറിയയോ അല്ലെന്ന് CPIM മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഏകാധിപത്യമല്ല ജനാധിപത്യമാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കണം.